നമ്മുടെ ബാലേകാരു കാസ്റ്റ്യൂം വെട്ടിച്ചുരുക്കി ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി ട്രിപ്പിൾ റോളിൽ വന്നൊരു പടം. അപ്പൂപ്പം കാരു, ഡാഡി കാരു, സൺകാരു എല്ലാം ബാലയെന്നെ. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. അതിനായകുട്ടു, അപ്പൊ പടം തുടങ്ങുമ്പോ തന്നെ ഗ്രാൻഡ് പാകാരു നാട്ടിൽ വൻ പവറുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാവും. അങ്ങനെ ഒരു ചെറിയ ചെക്കൻ വന്ന് കൊല്ലും. ഏ പേടിക്കണ്ട, പടം കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട്. പിന്നീട് 15 വർഷങ്ങൾക്ക് ശേഷം ഗ്രാൻഡ് പാകാരുവിനെ പോലെ തന്നെ ഡാഡി കാരുവും അനീതിക്കെതിരെ പോരാടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാവും. ഈ സമയത്താവും ഒരു ജയിലിൽ ഗജിനെ കാണാൻ വേണ്ടി ഒരു പോലീസ് വന്നിട്ട് പറയും, നീ കുറെ ആയില്ല ഡാഡി കാരുവിനെ കൊല്ലാൻ നോക്കുന്നു, ഇപ്പൊ നല്ലൊരു ചാൻസ് വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ ഗജിനെ ആ പോലീസിന്റെ തൊട്ടടുത്തുള്ള ഒരുത്തിനെ കൊന്നിട്ട് പറയും, ഡാഡി കാരുവിന്റെ ആളെ അടുത്ത് നിർത്തിയിട്ടാണോടാ മണ്ട അവനെ കൊല്ലുന്ന കാര്യം പ്ലാൻ ആക്കുന്നത്. അപ്പൊ ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ, ഗാരുവിന്റെ സ്റ്റെപ് ബ്രദറിന്റെ മോൾ ദീപ്തി നാട്ടിലേക്ക് വരുന്നുണ്ട്. അവളെ ട്രാപ്പാക്കി ഡാഡി ഗാരുവിനെ വരുത്തി അവനെ തട്ടാം എന്നാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുംബൈ നഗരം, അവിടെ ഒരു പെൺകുട്ടിയെ ഒരു മന്ത്രിയുടെ മകൻ റേപ്പ് ചെയ്യുകയാണ്. നാട്ടിൽ എവിടെ അനീതി നടന്നാലും അവിടെ ഗാരുവിന്റെ ഒരു അപരാധം പ്രത്യക്ഷപ്പെടണമല്ലോ. അങ്ങനെ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അവിടെ സംഘാരി അപരാധിക്കുകയാണ്. സംഘാരി വന്ന മന്ത്രിയുടെ മോന്റെ സ്ത്രീധനക്കായ ചവിട്ടി പൊട്ടിക്കും. എന്നിട്ട് അടുക്കളയിൽ പോയി എണ്ണ തിളപ്പിച്ച് അവന്റെ മോന്തയ്ക്ക് ഒഴിക്കും. അപ്പൊ സംഘാരുവിനെ പറ്റി പറയുകയാണെങ്കിൽ, ഗാരുവിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇയാള് വീട്ടിൽ നിന്ന് കിഡ്നാപ്പാക്കി കൊണ്ടുപോയി ഒരു പ്രൊഫഷണൽ ഗുണ്ടയാക്കി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അയാൾക്ക് ഗജിനി മെസ്സേജ് അയക്കുന്നത്. ഗാരുവിനുള്ള ഒരു കൊട്ടേഷൻ ആയിരുന്നു അത്. അതെന്താന്ന് വെച്ചാൽ, മറ്റ് ദീപ്തിയെ ലോക്കാക്കി ഡാഡി ഗാരുവിനെ കൊല്ലുക എന്നതാണ്. അപ്പൻ മൂപ്പര് ഗജിനെ വിളിച്ചിട്ട് പറയും, എടാ ഇവൻ പഴയ പോലെയൊന്നുമല്ല, ഇപ്പൊ ഒരു നന്മയുള്ള ഗുണ്ടയാണ്, കൊട്ടേഷൻ കിട്ടിയാൽ തട്ടേണ്ട ആളുടെ ഡീറ്റെയിൽസ് മൊത്തം അന്വേഷിച്ച് തട്ടുവെന്ന്. അവൻ എങ്ങാനും ഡാഡി ഗാരു ആണ് അവന്റെ ഡാഡി എന്ന് അറിഞ്ഞാൽ സീനാവുമെന്ന് പറയും. ബട്ട് ഗൈസ്, ഇതെല്ലാം സംഘാരു കേൾക്കുന്നുണ്ടാവും. അത് കണ്ടതും മുമ്പൊരു സംഘാരുവിനോട് പറയും, ഏ എടാ, ഞാൻ നിന്റെ ഡാഡി ഒന്നുമല്ല, നിന്റെ ഡാഡി ശരിക്കും ഡാഡി കാരുവാണ്, ഞാൻ നിന്റെ ചെറുപ്പത്തിൽ അവിടുന്ന് കിഡ്നാപ്പാക്കി കൊണ്ടുവന്നതാണെന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യും. അതോടെ തന്റെ ഡാഡിയെയും ഉറപ്പെണ്ണിനെയും ഒക്കെ കൊല്ലാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞ സംഘാരു അവരെ പ്രൊട്ടക്ട് ആക്കാൻ നാട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്താവും ദീപ്തിയെ കിഡ്നാപ്പാക്കാൻ ഗുണ്ടകൾ പിന്നാലെ ഫോളോ ആക്കുന്നത്. ഉടനെ തന്നെ ഗാരു ആ സ്കോർപിയോ ഇടിച്ചു വീഴ്ത്തും. എന്നിട്ട് ചേസ് ചെയ്ത് അവസാനം ഗാരു വണ്ടിയുടെ കൺട്രോൾ പോയി നേരെ ഒരു കൊക്കയിലേക്ക് വീഴും. അതങ്ങനെ ചാവുകയൊന്നുമില്ല, മൂപ്പര് കൂളായി ബാഗും എടുത്ത് കയറി വരും. അവിടുന്ന് നേരെ സംഘാരു ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ഞാനാണ് ഇവിടുന്ന് പണ്ട് കിഡ്നാപ്പായി പോയി കുട്ടി എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാർ നോക്കുമ്പോ ചെങ്ങായിക്ക് ഡാഡി കാരുവിന്റെ അതി മുഖച്ചായി. അതോടെ അവർ ഗാരുവിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കും. സൺകാരു സൺകാരുവിന്റെ മിഷനും തുടങ്ങി. രാത്രി വീട്ടിൽ ദീപ്തിയെ കിഡ്നാപ്പാക്കാൻ വന്നവരൊക്കെ അടിച്ച് വണ്ടിയിലിട്ട് ഇടിച്ചു കൊല്ലും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലക്ഷ്മി റായ്ക്ക് ഒരു സംശയം. പെട്ടെന്ന് ഒരുത്തിന് ഇങ്ങനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത് അത്ര ശരിയായ ഒരു നടപടി അല്ലല്ലോ. നമുക്ക് വേണ്ട അടികാരുവിന്റെ മോൻ തന്നെയാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. അതിനു വേണ്ടി അവൾക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. പണ്ട് കൊച്ചായിരിക്കുമ്പോൾ സൺകാരുവിന് ഒരു വെടി കൊണ്ടിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ, അപ്പൊ സൺകാരുവിന്റെ ചന്തി ഒന്ന് കണ്ട് ആ മുറിവിന്റെ പാടുണ്ടെന്നൊന്ന് കൺഫേം ചെയ്താൽ ഒരു തീരുമാനമാവുമല്ലോ. അങ്ങനെ ഗാരുവിന്റെ നിതംബം കാണാൻ വേണ്ടി ദീപ്തി ശ്രമിക്കുന്നതാണ് ഇനി കഥ. ഒരു ദിവസം സൺകാരി കുടിക്കാൻ കയറിയപ്പോൾ ദീപ്തി ബാത്റൂമിന്റെ ഡോറിലെ പീപ്പ് ഹോളിലൂടെ ഒളിഞ്ഞു നോക്കുകയാണ്. ആരടാ ബാത്റൂം ഡോറിലൊക്കെ പീപ്പ് ഹോൾ വെക്കുക? അങ്ങനെ ആ പീപ്പ് ഹോളിലൂടെ ഗാരുവിന്റെ പിന്നാമ്പുറം നോക്കാൻ പോയ ദീപ്തി കണ്ടത് ഗാരുവിന്റെ ഉമ്മറമാണ്. എങ്ങനെടാ ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റിൽ എഴുതാൻ പറ്റുന്നത്? അങ്ങനെ അത് കണ്ട സന്തോഷത്തിൽ ദീപ്തി നേരെ ഒരു സോങ്ങിലേക്ക് പോവുകയാണ്. ഗാരുവിന്റെ ഉമ്മരം കണ്ട് സന്തോഷവതിയായ ദീപ്തിയുടെ സോങ് കോറിയോഗ്രാഫി ചെയ്യാൻ സെറ്റിൽ വൺ ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പോഴാണ് ഒരു ഐഡിയ വരുന്നത്. സംഭവം ഇതൊക്കെ നടന്നത് കുളിക്കുമ്പോഴല്ലേ, അതുകൊണ്ട് വ്യത്യസ്ത തരം കുളിയും ബാത്റൂമും ഒക്കെ വെച്ചൊരു സോങ് പഠിക്കാമെന്ന് പറയും. കുളികൾ പലവിധം. ഷവറിലൊരു കുളി, മഴയത്തൊരു കുളി, സ്വിമ്മിംഗ് പൂളിലൊരു കുളി, ബാത്ടബിലൊരു കുളി. ഇങ്ങനെ കുളിക്ക് വേണ്ടി ഒരു പാട്ട്, ദി മോസ്റ്റ് ഹൈജീനിക് സോങ്. അങ്ങനെ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടെങ്കിലും ദീപ്തി ഗാരുവിന്റെ ആ തിരുനിതമ്പം ഒരു നോക്ക് കാണാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഒടുവിൽ ആ ദിവസം വന്നെത്തി. സൺഗാരു കിടന്നുറങ്ങുമ്പോൾ ആ നിദംബത്തിലെ വെടികൊണ്ട പാട് ദീപ്തി കാണുകയാണ്. ആ മുഖത്തെ സന്തോഷം കണ്ട് ആ സന്തോഷത്തിൽ നേരെ പോയി ഇവരൊരു ഡാൻസ് കളിച്ചു വരും. ഈ സമയത്ത് അവൻ ഗുണ്ടകളുടെ ഗാങ് വന്ന് ദീപ്തിയെ ട്രാപ്പാക്കുന്നത്. ദീപ്തി അവിടുന്ന് ഓടും. അത് കൂളിംഗ് ഗ്ലാസിലൂടെ കണ്ട സൺഗാരു തന്റെ പിന്നിലോടുന്ന ഗുണ്ടകളെല്ലാം ആ റിഫ്ലക്ഷൻ കണ്ട് വെടിവെച്ചിടും. പിന്നീട് അവിടെ ഗജിനിയും സൺഗാരുവും തമ്മിൽ വൻ അടിയാവും. ഈ സമയത്താണ് ആരാധകരെ പുളകം കൊള്ളിച്ചുകൊണ്ട് ഒരു വാട്ടർ ബൈക്ക് ഓടിച്ച് ഡാഡിഗാരും അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഗജിനിയെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ വിചാരിക്കും ഗജിനി അതിൽ തട്ടിപ്പോയിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഡാഡിഗാരവും സൺഗാരവും കണ്ടുമുട്ടുകയാണ്. പിന്നീട് കുറെ ഡ്രാമയ്ക്ക് ശേഷം അവരെല്ലാവരും ഒന്നിച്ച് ഒരു വീട്ടിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാവും. ഇങ്ങനെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാവും കുറച്ച് പോലീസുകാർ അങ്ങോട്ട് വന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ആഘോഷം നടന്നോ? നിങ്ങളുടെ അപ്പുപ്പൻകാരുവിനെ കൊന്ന ചെറുക്കരല്ലേ, അത് നിങ്ങളുടെ സൺഗാരുവാണെന്ന്. അത് കൊല്ലാൻ ഏൽപ്പിച്ചതോ ദാ ഈ ഡാഡിഗാരവും. എന്നിട്ട് ഇവരെ രണ്ടാളെയും വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എല്ലാം വില്ലന്റെ കളിയാ. ആ രംഗം കണ്ട് സഹിക്കാൻ വയ്യാതെ ഇതുവരെ വായി തുറക്കാൻ പോലും പറ്റാത്ത റഹ്മാൻ ചാടി എണീക്കുകയാണ്. എന്നിട്ട് പറയും, അത് ചെയ്തത് അവരല്ല, എനിക്ക് ആ സത്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞ് നേരെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഫ്ലാഷ് ബാക്ക്. അപ്പൊ അതിന് എന്താന്ന് വെച്ചാൽ, നമ്മുടെ അപ്പുപ്പൻകാരു വലിയ രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ, അതുകൊണ്ട് തന്നെ കുറെ ശത്രുക്കളും ഉണ്ട് മൂപ്പർക്ക്. മൂപ്പരന്റെ മോനാണ് ഡാഡിഗാരു. അങ്ങേരി അപ്പുപ്പൻകാരുവിന്റെ ബോഡി ഗാർഡിനെ പോലെയാണ്. അപ്പുപ്പൻകാരുവിനെ കൊല്ലാൻ വരുന്നവരൊക്കെ കൊല്ലും ഡാഡിഗാരു. അത്രയ്ക്ക് സ്നേഹമാണ് ഡാഡിഗാരുവിന്റെ ഡാഡിയോട്. ബട്ട് ഗൈസ്, നമ്മുടെ അപ്പുപ്പൻകാരുവിന് ഡാഡിഗാരുവിന് ഇഷ്ടമല്ല. ഇങ്ങനെ വെട്ടും കുത്തും കൊലയും ഒക്കെയായി നടക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരു ദിവസം വില്ലന്മാരുടെ ടീം നമ്മുടെ സൺഗാരുവിനെ തട്ടിക്കൊണ്ടുപോയി ഡാഡിഗാരുവിനെ വിളിച്ചു പറയും, നിന്റെ മോൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, വിട്ടു കിട്ടണമെങ്കിൽ അപ്പുപ്പൻകാരുവിനെ ഞങ്ങൾക്ക് വിട്ടു തരണമെന്ന്. അപ്പോ ഡാഡിഗാരു പറയും, മോനെ നിങ്ങൾ എന്ത് വേണേ ചെയ്തോ, എനിക്ക് എന്റെ ഡാഡിയാണ് വലുതെന്ന്. ഈ തന്തയെ രക്ഷിക്കാനാണ് സൺഗാരു തിരിച്ചു വന്നത്. സോ ബേസിക്കലി ഈ നാട്ടിൽ അച്ഛന്മാർക്ക് മക്കളെ ഇഷ്ടമല്ല, പക്ഷെ മക്കൾക്കെല്ലാം അച്ഛന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ആ വില്ലന്മാരുടെ കാര്യം ആലോചിച്ചിട്ടാണ് വിഷമം. ഒരു ആവേശത്തിനങ്ങ് കിഡ്നാപ്പ് ഒക്കെ ചെയ്ത് ഇതിപ്പോ ഈ ചെറുക്കര വീട്ടുകാർക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ട തിരിച്ചു കൊടുക്കാനും പറ്റുന്നില്ല. ആകെ തലയിലായിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ അവര് സൺഗാരുവിനെ വളർത്താൻ തുടങ്ങുകയാണ്, ഒരു പ്രൊഫഷണൽ ഗുണ്ടയായി. എന്നിട്ട് അവൻ കുറച്ച് വലുതായപ്പോൾ അവന്റെ കയ്യിലൊരു തോക്കും കൊടുത്ത് വിട്ട് അപ്പുപ്പൻകാരുവിനെ കൊന്നിട്ട് വരാൻ പറയും. ഇതൊക്കെ കണ്ടു വന്ന റഹ്മാൻ അവന്റെ പിന്നാലെ ഓടുമ്പോൾ സ്ലിപ്പായി വീണ് തലയിടിച്ച് പാരലൈസ്ഡ് ആവുകയാണ്. ഈ കഥ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയുകയാണ്. അവസാനം ആ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് എല്ലാരും കൂടി വില്ലന്മാരെ അടിച്ചിടും. എന്നിട്ട് സൺഗാരുവിനും ഡാഡിഗാരുവിനും ഇങ്ങനെ തൊഴുത് നിൽക്കും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ കൂട്ടുകാർ, സി ബി എഫ് ഐ, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരൊരാൾ, അർജുനൻ, ബലറാം, വസുതാരത, സ്ലൈ ലെവൽ ഐല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻട്രി, കമ്പകിൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനുണ്ട് രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, സി ഐ എം, മിക്കായൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.